നമ്മുടെ മേമയുടെ പുതിയ കണ്ണട വണ്ടിയുടെ മേമയുടെ കണ്ണിന് എന്ത് പറ്റിയെന്ന് അവരുടെ മേമയുടെ കണ്ണിനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവക്ക് കണ്ണിന് എന്താണ് അലർജി വന്നു, അവരുടെ കണ്ണിന് ചെറുതായിട്ടൊരു അലർജി വന്നു. എന്ത് അലർജി ആടി? ഒരു പവർ കുറവാ. ഇങ്ങോട്ട് നീക്ക്, ഇങ്ങോട്ട് വന്നേ, ഇത് കാണട്ടില്ലാരും വന്ന്. രണ്ട് വശത്തോ ഓൺലൈൻ ഗ്ലാസ് കാരണം കണ്ണിന്റെ ലെഫ്റ്റിന് കുറച്ച് പവർ വെക്കണം. കണ്ണാടി പവർ വെക്കണം വെച്ചാൽ ഗ്ലാസ് അതായത് അത് എന്താണെന്നറിയാമ കണ്ണടിച്ചു പോയതല്ല. ബുക്ക് വായിക്കുമ്പോഴും ലാപ്പ് ഫോൺ യൂസ് ചെയ്യുമ്പോഴും കണ്ണട വെക്കണം. അതായത് ഫുൾ നേരം അന്നത്തെ കാര്യം നമ്മ ഫോണിന് സംഭവം അങ്ങനെയല്ല. രാത്രിയെ കുത്തുന്ന ബിഗ് ബോസ് നെറ്റ് ഉണ്ടെങ്കിൽ അതാ നെറ്റ് ഫുള്ളും റീൽസ് കണ്ടു തീർക്കും. അതൊക്കെ കൊണ്ടാണ് കൂടുതൽ കേട്ടോ. അപ്പൊ അവിടെ മേമയുടെ കണ്ണട അൺബോക്സിങ് അങ്ങനെ സംഭവിക്കും. തുറക്കാൻ പോകുന്നത് പപ്പയും മമ്മിയും കൂടി പൈസ ഇട്ടാണ് അത് മേടിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാരും ഉണ്ട്, കാണിച്ചു കാണിക്കട്ടെ. ഉദ്ഘാടനം ചെയ്യാൻ വിശിഷ്ട അതിഥി അപ്പൻ, പപ്പ അപ്പനല്ല പപ്പ മമ്മി. ഇതൊക്കെ കണ്ണട് തുറക്കാൻ പറ്റുന്നില്ല മമ്മിക്ക്. വാ, ഞാൻ എന്റെ മോൾക്ക് കണ്ണട കൊടുക്കാൻ പോവാണ്. മേമയുടെ കണ്ണിന് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇപ്പൊ ഒന്ന് വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ പറ്റിയിട്ടുണ്ട് വെച്ചത്. തിരിക്ക് തിരിക്ക്. അപ്പ ഗ്ലാസ് എങ്ങനെയുണ്ട്? അപ്പ കണ്ണട എങ്ങനെയുണ്ട്? കൊള്ളാവാ. അതാണ് ഇപ്പോഴത്തെ പെമ്പിള്ളേർ ഉപയോഗിക്കണ കണ്ണട. തിരിച്ചേപ്പാ തിരിച്ചേ. അപ്പ തിരിക്ക്. ഇവരില്ലേ എന്താ ഉദ്ദേശിച്ച ഇപ്പോഴത്തെ ട്രെൻഡിനപ്പൊ മമ്മി. ഇങ്ങനത്തെ കണ്ണടയില്ലേ. ഇനി ഹരിഹരനഗറിലേ കൊള്ളാം. ഭംഗിയുണ്ടി നോക്കട്ടെ. ഒരു ഫോട്ടോ എടുക്കട്ടെ മേമ. മേമ ഒരു ഫോട്ടോ എടുക്കട്ടെ. വെക്കണെന്നറിയോ? എന്തായാലും കണ്ണട വെക്കണ്. അപ്പൊ ഒരു സ്റ്റൈലും കൂടി ഇരിക്കട്ടെ. നിക്ക് ഒരു പോസ് ചെയ്യുമ്പോ പോസ് ചെയ്യ്. മേമയുടെ കണ്ണി എന്ത് പറ്റി? കണ്ണി ഇപ്പൊ വീർത്തിരിക്കണ്ടി. ഉറങ്ങിട്ടല്ല. തുള്ളി വരുന്നിട്ട് അഞ്ചണിക്കട്ടാ. ബിജു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സാധനം പറഞ്ഞിട്ട് അനുസരിക്കണില്ല മമ്മി. നമ്മൾ വീഡിയോ എടുത്ത് നമുക്ക് ബാക്കി അവളെ ഫയർ ചെയ്യാം. പറയൂ, താങ്കൾക്ക് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? എനിക്ക് കൊറേ നാളായി കണ്ണിന് അലർജി ആയിട്ട്. അലർജി ആവുമ്പോ കണ്ണിന്റെ അടിയിലത്തെ സമ്മിൽ അത് വീർക്കും. കണ്ണ് ഭയങ്കര രണ്ടു മൂന്ന് ദിവസം പിടിക്കും കണ്ണ് നമ്മുടെ നോർമൽ സ്റ്റേജ് വരാൻ വേണ്ടി. പിന്നെ ഇപ്പൊ 2 വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ്, പിന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു. ഇന്നലെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ചാനേ കണ്ണടിച്ചു എന്ന് പറയും. യൂസ് ചെയ്തിട്ട് കണ്ണിലേക്ക് നേരത്തെ എവിടെ ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. ഇപ്പോഴും കാണാം കാണാം. പക്ഷെ ഒന്ന് സ്ട്രെയിൻ. പക്ഷെ ഒരു കാര്യം, സാന്ദ്രക്ക് മൈനിട്ടുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. എനിക്ക് താ സ്നേഹയുടെ തലത്തെ എല്ലാം പെണ്ണ് കാണാൻ പറ്റും. അടുത്തുള്ള സംഭവമല്ല, ദൂരെയുള്ള സംഭവം എത്രയും കാണാൻ പറ്റും. ഇപ്പഴത്തെ സ്ത്രീ കണ്ണ് ഇങ്ങനെ കൂച്ചിപ്പിടിക്കട്ടെ. കാരണം ഡോക്ടർ പറഞ്ഞു വെച്ചാ ഇത് ജസ്റ്റ് ലാപ്പ് യൂസ് ചെയ്യുമ്പോ, ഫോൺ യൂസ് ചെയ്യുമ്പോ പഠിക്കുമ്പോ മാത്രം. ഞാൻ പറഞ്ഞത് പുറത്തു വെക്കണമെന്നാണ്. പക്ഷേ സ്പെക്സ് മേടിക്കണ കടയിൽ ചേച്ചി പറഞ്ഞു കണ്ണിന് ജസ്റ്റ് ഇത്തിരി പവർ വെച്ചിട്ടുണ്ട്. അപ്പ ഫുൾ ടൈം വെച്ചാ എത്രയും പെട്ടെന്ന് നമുക്ക് സ്പെക്സ് അവോയ്ഡ് ചെയ്യാം. അധികം നേരത്തേക്ക് യൂസ് ചെയ്യണ്ട. കൊച്ചിനെ പിടികൂടി കൊച്ചു കടൽ എടുക്കും. അവന്റെ റിയാക്ഷൻ എടുക്കാനാണ് നമുക്ക്. അപ്പൊ അവര് പറഞ്ഞു സ്നേഹ കണ്ണട മാറ്റി വെച്ചത്, അന്നേരം അവന്റെ റിയാക്ഷൻ കാണാം നമുക്ക്. അപ്പൊ അവര് പറഞ്ഞു ഇപ്പഴത്തെ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്നത് ജെല്ലി ടൈപ്പ്. അപ്പൊ ചെറിയ ഫ്രെയിം യൂസ് ചെയ്തപ്പോ ഒന്നാമത്തെ കാര്യം സാന്ദ്ര ഇതുവരെ കണ്ണട അങ്ങനെ വെച്ചിട്ടില്ല. വലുതാവുമ്പില്ലേ ഞാൻ പറയാം. എനിക്കിത് ആദ്യം കണ്ടപ്പോ ഞാൻ സാന്ദ്രയോട് പറഞ്ഞത് ചെറിയ ഫ്രെയിം ആവുന്നില്ല, ഞാൻ ഇങ്ങനെ കണ്ണട വെച്ചേക്കണ. ഞാൻ വെച്ചിട്ടുള്ളത് ചെറിയ ഫ്രെയിം, എനിക്ക് എന്നെ മുതൽ ചെറിയ ഫ്രെയിം ആണ്. പക്ഷെ എനിക്ക് വെച്ചപ്പോ ആദ്യം വിള ഇങ്ങനത്തെ ചക്കരപ്പക്കിയുടെ സ്റ്റൈലെടുത്ത് അല്ലേ. അതല്ലേ ഞാൻ ചക്കരപ്പക്കി നിൽക്കുവായിരുന്നു. ഞാൻ ചക്കരപ്പക്കി അമ്മ കൊച്ചിന്റെ ചുണ്ടു. അപ്പൊ ഇതിപ്പോ മേമക്ക് ഇനി യൂസ് ചെയ്യാൻ മുഖത്തൊന്ന് ഇണങ്ങണം അല്ലേ. അത് മാത്രമല്ല, എന്താണ് യൂസ് ചെയ്യണത്? അപ്പൊ ജസ്റ്റ് ഒരു ഷോ ഓഫ് ഒക്കെ മറ്റേ കണ്ണെങ്കിൽ കണ്ണിവിടെ ശരിക്കും എടുത്തിട്ട് ഷോ ഓഫ് ആണ് താങ്കൾ സൂം ചെയ്ത് കാണിക്കണ്ടല്ലോ.
സ്റ്റൈലൊക്കെ ഒന്ന് കാണിക്കോ കണ്ണട വെച്ചിട്ടുള്ള. നമുക്ക് മാസ്ക് വെച്ച് ഇട്ട് നോക്കി നല്ല രസമുണ്ട്. മമ്മിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താ പറയുന്നത്, പെട്ടെന്ന് എന്റെ നിറത്തിൽ ഒരു തേങ്ങ വീണ അനുഭവം ഉണ്ടായിരിക്കണേ. വർക്കപ്പ് കൊടുത്തൊരു 4500 ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇങ്ങനെയൊക്കെ മോഡൽ ചെയ്തിടാം. കോളേജിൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഞാൻ ഗെറ്റ് ടുഗദർ വരുമ്പോ എന്നോട് ആരും ഈ കണ്ണട ചോദിക്കാതെ, കാരണം ഇത് ഞാൻ ലക്ഷങ്ങൾ മുടക്കി മേടിച്ച കണ്ണടിയാണ്. സോ ഗൈസ്, നമുക്ക് പവറുള്ള കണ്ണടി കണ്ണടിച്ചു പോയൊന്നും അത് പറഞ്ഞു. ഞാൻ ആരും വീഡിയോ ചോദിക്കട്ടെ, മേമക്ക് എന്ത് പറ്റി കണ്ണി അസുഖം തന്നെയാണ്, തിമിരോണ അലർജിയാണ്. പിന്നെ 2 വർഷത്തെ ഓൺലൈൻ ക്ലാസ് കാരണം, പിന്നെ 2 വർഷത്തെ ഓൺലൈൻ ക്ലാസ് കാരണം, ഓൺലൈൻ ക്ലാസ് കാരണം അതിൽ നിന്ന് സമ്മാനം കിട്ടിയതാണ് പവർ കൂടുതല്. 8 മണിക്ക് അപ്പൊ സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ യൂട്യൂബിലേക്ക് മനസ്സിലായി എന്റെ കല്യാണം വളരെ നീണ്ടുപോകുമെന്ന്. കാരണം എന്നെ വളരെ മോശം, വളരെ എന്താ പറയുക, ആൾക്കാരെ കുട്ടിത്തരത്തിലേ കാണുള്ളൂ. കാരണം ആൽപ്പത്തിലെ കണ്ണടിച്ചു പോയി അടുത്തത്. രണ്ടാമത് മറ്റേ കുട്ടി കിട്ടി. എന്തായാലും ടേക്ക് ഇറ്റ് ഈസി, ജസ്റ്റ് ഫോർ ഫൺ. ബൈ ബൈ. ബട്ടർഫ്ലൈ. അപ്പൊ കിരണിന്റെ റിയാക്ഷൻ ആയിരുന്നു. കിരണ് ആദ്യം കണ്ണടണം. അപ്പൊ കിരൺ വിചാരിച്ച ചെറിയ ഫ്രെയിം ആയിരിക്കും എന്ന്. പിന്നെ അതുപോലെ കിരണ് അവക്കടെ കണ്ണ് കണ്ട് നെട്ടിയ കാരണം കണ്ണ് വീർത്തിരുന്ന് വെച്ചു. അപ്പൊ കിരണിന്റെ റിയാക്ഷൻ കൂടി ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്തായിരുന്നു. നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്കിത് കോമഡി വീഡിയോ പോലെയാണ് തോന്നിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, കണ്ണോട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.